Turtle Atlantis, multi cuisine restaurant, Dine Away Memories, Mukkadam Junction, Anchal, Kollam. കൊല്ലം ജില്ലയിൽ കോവിഡ് വാക്സിനേഷന് തുടക്കമായി. ജില്ലാ വിക്ടോറിയ ആശുപത്രിയിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ വാക്സിൻ വിതരണം ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. കോവിഡ് മഹാമാരിക്ക് അറുതി വരുത്താൻ നടത്തിയ മനുഷ്യപ്രയത്നം സഫലമാക്കി ഇന്നു മുതൽ കോവിഡ് വാക്സിൻ ജില്ലയിൽ വിതരണം ആരംഭിച്ചു. ജില്ലയിൽ 9 കേന്ദ്രങ്ങളിലാണ് വാക്സിൻ വിതരണം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കാണ് വാക്സിൻ നൽകിയത്. കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നവരുടെ സ്വകാര്യത ഉറപ്പാക്കിയിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങളും അകലവും കൃത്യമായി പാലിച്ചായിരുന്നു വാക്സിന്റെ വിതരണം. ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കാൻ പോലീസ് നിരീക്ഷണം നടത്തി. തിരുവനന്തപുരം റീജിയണൽ വാക്സിൻ സ്റ്റോറിൽ നിന്നും 25,960 ഡോസ് കോവിഡ് 19 വാക്സിനാണ് കൊല്ലം സ്കൂൾ ഓഫ് നഴ്സിംഗിൽ എത്തിയത്. രണ്ടാം ഘട്ടത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുൻനിരയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കും മൂന്നാം ഘട്ടത്തിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുമാണ് വാക്സിൻ നൽകുന്നത്. അതീവ ക്ലേശകരമായ ഒരു പ്രവർത്തനമാണ് രാജ്യത്തെ ജനത ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഏറ്റെടുത്തത്. കേരളവും നമ്മൾ ലോകശ്രദ്ധ പിടിച്ചു പറ്റുന്ന പ്രതിരോധത്തിലേക്ക് പോയവരാണ് നമ്മൾ. അക്കാര്യത്തിൽ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ആളുകളുടെയും കൂട്ടായ്മ, നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനം, റവന്യൂ, ആരോഗ്യ, പോലീസ്, ആരോഗ്യവകുപ്പൊക്കെ കഴിഞ്ഞ ഒരു വർഷമായി എടുക്കുന്ന സ്ട്രെയിൻ, നമുക്കൊക്കെ പറഞ്ഞറിയിക്കാനാവാത്ത പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു മഹാമാരിയെ അതിജീവിക്കാൻ ഡെഡിക്കേറ്റഡായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഡോക്ടർമാർ അതുപോലെ ആരോഗ്യ പ്രവർത്തകരാകെ കൂട്ടായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ ജില്ല, നമ്മുടെ കളക്ടറും നമ്മുടെ റവന്യൂ സംവിധാനം ആകെയും പോലീസും കോർഡിനേറ്റ് ചെയ്ത് വളരെ സുസ്ഥിരമായ നമ്മുടെ ജില്ല സംസ്ഥാനത്ത് തന്നെ സുസ്ഥിരമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സ്റ്റേബിളാണ്. പക്ഷേ 400 താഴെയൊന്നും വരുന്നില്ല. ഒരു 500-400 നമ്മൾ നിൽക്കുകയാണ്. സ്റ്റേബിളായി പോകുന്നു. പക്ഷേ അത് നമുക്ക് നിയന്ത്രിച്ചേ പറ്റൂ. അപ്പോൾ ആ തരത്തിലേക്ക് നമ്മൾ കണ്ടമാനം നമ്പറിലേക്ക് പോകുന്നില്ല. പക്ഷേ താഴെയും വരുന്നില്ല. നമ്മളിങ്ങനെ ഒരു സംഗതിയിലേക്ക് പോവുകയാണ്. ഒരു 1-2 മാസം കൊണ്ട് ഇത് നമുക്ക് അറസ്റ്റ് ചെയ്യണം. ഒരു ദിവസം 100 പേർക്കാണ് കുത്തിവെപ്പ് നൽകുന്നത്. ആദ്യ ഡോസ് എടുത്തവർ ഉറപ്പായും അടുത്ത ഡോസ് എടുക്കണം. 2 പ്രാവശ്യം വാക്സിൻ എടുത്താൽ മാത്രമേ ഫലം ലഭിക്കൂ. 28 ദിവസത്തിനുള്ളിലാണ് 2-ാമത്തെ വാക്സിൻ എടുക്കേണ്ടത്. വിക്ടോറിയ ആശുപത്രിയിൽ വാക്സിനേഷൻ വിതരണത്തിന് NK പ്രേമചന്ദ്രൻ MP, MLA നൌഷാദ്, മേയർ പ്രസന്ന ഏണസ്റ്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാനിയൽ, ജില്ലാ കളക്ടർ അബ്ദുൾ നാസർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. SBRO കൊല്ലം. സുഭദ്രയെ ആ വിളി വന്നല്ലോ. ഏതൊരു ബാരിക്കും ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? തന്റെ കയ്യാൽ വെച്ചുണ്ടാക്കുന്ന വിഭവങ്ങൾ കൊതിയോടെ കഴിക്കുമ്പോ ആ മുഖത്ത് വിടരുന്നൊരു പുഞ്ചിരിയുണ്ട്. അതിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. ആ പുഞ്ചിരിക്കൊപ്പം ഇനി ഞങ്ങളും. കാറ്റൽ അറ്റ്ലാന്റിസ് മൾട്ടി കുസിൻ റെസ്റ്റോറന്റ് ഡൈൻ വിത്ത് മെമ്മറീസ്, മുക്കടം ജംഗ്ഷൻ, അഞ്ചൽ, കൊല്ലം.